അവസാനം ആയുസ് ചുരുങ്ങി മരിക്കാൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നെറസും മറ്റൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഈ കിതാബ് നോക്കിയിട്ട് അമൽ ചെയ്യണം എന്ന് ശരി സംഘടന പറഞ്ഞിട്ടുണ്ട്. ആ കിതാബാണെങ്കിലോ യുഎഇയിലോ സൗദിയിലോ കിട്ടില്ല. ഞാൻ യമനിൽ നിന്ന് സംഘടിപ്പിച്ച കിതാബ് വേറെ കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോ ഞാൻ ഉടൻ തന്നെ കുട്ടികൾക്ക് ഫോൺ ചെയ്തു, ടെറസിലേക്ക് ഫോൺ ചെയ്തു, സാധനം എന്തിനും പെട്ടെന്ന് കൊടുത്തു. ഞാൻ ഒപ്പാത്തായ ശേഖരങ്ങളോട് ചോദിച്ചു. ശേഖരങ്ങൾ പറഞ്ഞു എപ്പോഴും അതിനകത്ത് നോക്കുന്ന പണിയാണ്, ഇങ്ങനെ എടുത്ത് നോക്കുക, വായിക്കുക, ചെല്ലുക, പറയുക, അതിൻ്റെ പരിപാടി. മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഫുള്ള് അതിനുള്ള അമലാണ്. ചില മഹാന്മാർക്ക് ഒപ്പാത്താവുന്ന സമയത്ത് മഹാനായ അദാദങ്ങള് എന്ന ദിക്ർ പതിവാക്കിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവരുടെ പിന്നാലെ മകൻ ഹസൻ റസൂലുള്ളാഹി പറയുന്നു. അങ്ങനെ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾക്ക് വരെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ദാജാ റസൂലുള്ളാഹി വലിപ്പത്ത് പറയുന്ന എന്നാ സൈദുല്ല ബിദീലില്ലാഹി അഫ്വാജ ഫസബ്ബിഹ ബിഹംദ റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. മഹദി ഫാത്തിമ റസൂലുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവസാന ദേവത്തൊക്കെ നിർത്തി, അവസാന ആയത്തൊക്കെ ഇറങ്ങിയതിനു ശേഷം പിന്നെ റസൂലുള്ളാഹിനോട് അല്ലാഹു തആല പറഞ്ഞത് എന്താ, ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരാൻ തുടങ്ങിയാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു വർദ്ധിപ്പിച്ചോളൂ നബിയെ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അത് ശക്തമായി പറഞ്ഞിരുന്നുവെന്ന് അവിടുത്തെ പിന്നാരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ പല മഹാന്മാരുമുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ആ രൂപത്തിൽ അവസാന സമയം അങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ ഭാര്യ സയ്യിദത്ത് ഉമ്മാനിത്താത്ത നമ്മുടെ ദാമ്പാപ്പരുടെ പെങ്ങളായിട്ട് ഒരു മൂത്തമ്മന്റെ മകളുടെ മൂത്തമ്മന്റെ മകൾ, അതുപോലെ അവിടുത്തെ മകൻ സയ്യിദ് ഷഹീദ് ദാമ്പാപ്പ, ഇവരൊക്കെ എന്നോട് ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു നിങ്ങൾ ഉസ്താദിനോട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ഉസ്താദ് നമ്മുടെ ഒരു പറയുന്നതാണെങ്കിലും നമ്മൾ നാലാളുകളെ കൂടി സംസാരിക്കേണ്ട ശൈലിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് പോലെ ആയി രംഗം മാറി. അറഫാന്റെ ദിവസമാണ്, ഞാൻ ഉസ്താദ് ഇന്നത്തെ ദിവസം ഏതാണെന്ന് ആലോചിച്ചത്, ആ അതൊക്കെ അറിയാം എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കണില്ല. ഉസ്താദ് ശൈലി തങ്ങൾ എന്നോട് പറഞ്ഞു ഒരു ഇട്ടിൽ കൊടുത്തിട്ട് അത്ര പോലും കഴിക്കുന്നില്ലാതെ കുറച്ച് തിന്ന് ബാക്കി തള്ളിക്കളയാണ്, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിനെ പറഞ്ഞു ഉസ്താദ് നമുക്ക് മദഹറിലേക്ക് പോകണ്ടേ. മദഹർ എന്ന് പറയുമ്പോൾ ഉസ്താദിന് രോമാഞ്ചം ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ മധുഹറൊന്നും ഉസ്താദ് പറയാതെ എനിക്ക് ഞാൻ മധുഹർക്കില്ല ഒന്നുമില്ല, ഞാൻ എൻ്റെ കവറ് നോക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നാ പറയത്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉസ്താദ് എന്നാണ് പറഞ്ഞത് മുസ്ലിം മുസ്ലിയാർ എനിക്ക് ഈ ദുനിയാവിനോട് ദുനിയാവിന് ഒരു വിശേഷവും ഒരു വിഷയത്തോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഞാനത് കേട്ടപ്പോൾ എല്ലാം സന്തോഷിച്ചു പോയി. കാരണം സമ്പൂർണമായ സഹാദത്ത് ഉസ്താദ് ഇടക്കിടക്ക് ഞങ്ങൾക്ക് പോകുന്ന കിതാബ് പോകുന്ന കാലത്ത് തന്നെ സാധുവായി ഞാൻ ഹിക്കമിന്റെ മത്തിൽ ഉസ്താദ് പോയി തരും. ഉസ്താദിന്റെ വക വിശദീകരണം ശറങ്ങളൊന്നും അവനെ പറക്കൂല, നേരെ മത്തിനെ പോയി തരും. ഉസ്താദിന്റെ വക വിശദീകരണങ്ങളുണ്ട്, അത് കേൾക്കാൻ വലിയ രസമാണ്. സ്വകാര്യമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉസ്താദിനെ തന്നെ ഹിക്കു മോദിട്ടു, അതുപോലെ ഈയും പോയി തരും. ഉസ്താദിന്റെ നാട് തന്നെയാണ് നമ്മുടെ നാട്. അപ്പൊ നാട്ടിൽ ലീവ് എടുത്ത് വന്നാലും കിതാബ് കൊണ്ട് പോയി അങ്ങനെ ഞാൻ കിതാബും കൊണ്ട് പോസ്തകം ഉസ്താദിനെ അത്ര വലിയ സമ്പർക്കം. അപ്പൊ ആ കൂട്ടത്തിൽ ഈയും ഒരുപാട് ഉസ്താദ് പറഞ്ഞു, ഒരുപാട്ടല്ല പലതവണ പറഞ്ഞു സ്വപ്നം ഈ പിന്നെ മരിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ ചിന്തയോട് കൂടെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആക്രമത്തിൽ നഷ്ടപ്പെട്ടു പോകാനാണ് പോകലാണ് പതിവ് എന്ന് മഹാനായ വസാരി പറഞ്ഞത് നിങ്ങൾ കേട്ട് കണ്ടിട്ടുണ്ടോ? ഈയുടെ ഉത്തരണി പുസ്തകങ്ങൾ പറയാം. ആ പുസ്തകം നിങ്ങൾ കാണിച്ചത് പറയാൻ ഇങ്ങനെയാണെങ്കിൽ എന്താ സ്ഥിതി? നമ്മളൊക്കെ ദുനിയാവ് കൊണ്ട് സുഖരാകണെങ്കിൽ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു പോകണമെങ്കിൽ നമ്മുടെ ആക്രമത്തിൽ നഷ്ടപ്പെട്ടു പോകലേ എന്ന ബേജാറൊക്കെ ഉസ്താദ് പറഞ്ഞു. പക്ഷേ ഉസ്താദിന്റെ ആ ബേജാറുകൊണ്ട് അള്ളാഹു തആല ചെയ്ത പണിക്കൊരു ബന്ധമില്ലാത്ത
സംഗതിവശാൽ ഉസ്താദിന് നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യവും. അതിന് ഒന്നും ഉസ്താദിന് ശ്രദ്ധയില്ല. സമ്പൂർണമായ സഹാറത്ത് 100% പിൻവലിഞ്ഞി ഉസ്താദ് റാഹത്തായി ബുനിയാവിനോടുള്ള ബന്ധം തിരിച്ചുകൊണ്ടാണ് ഈ ബുനിയാവിൻ ഇവിടെ പറയുന്നത്. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടണം. യമൂത്തുൽ മർവാലാണ് മഹാശാരി എന്ന് പറഞ്ഞ ആ അവസ്ഥ, മനുഷ്യൻ ജീവിക്കണ എങ്ങനെയാണ് അങ്ങനെയാണ് മരണം. അതുപോലെയൊക്കെ നമ്മുടെ മരണം ആയിക്കിട്ടണമെങ്കിൽ അതിന് പറ്റിയ രൂപത്തിൽ ജീവിക്കണം. നമ്മൾ അതിനുള്ള ശ്രമം നടത്തുക. ഒരു മരണം കണ്ടാൽ നമ്മളും അടുത്ത് മരിക്കാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്പം വെയിൽ പോയി വരുന്നതിന് ഞാൻ നേരത്തെ റെഡിയാണ്. പക്ഷേ എന്തുകൊണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ, പക്ഷേ ഞാൻ ഉത്തരവാദിയല്ല. സത്താബിയോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി വിളിക്കുമ്പോൾ പോയി, അതുകൊണ്ടതിന് ഞാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട് ഉസ്താദിൻ്റെ അടുത്ത് കുറച്ച് ഇരിക്കാതെ കരുതി. ഞങ്ങളുടെ നാട്ടിൽ വിപുലമായൊരു പരിപാടിയാണ് നാളെ ഇൻഷാ നടക്കാനുള്ള. സംഘാടകരിൽപ്പെട്ട ഒരു എളിയവനാണ് സാധുവായ ഞാൻ. ഉസ്താദിൻ്റെ അനുസ്മരണം വിപുലമായ നിനക്ക് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും എബി ഉസ്താദും സാധാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയാണ് നാളെ ഉസ്താദിൻ്റെ ജന്മനാടാകുന്ന ഞങ്ങളുടെ നാട്ടിൽ കടലുണ്ടി വെച്ച് നടക്കുന്നത്. അതിൻ്റെ പിന്നെ എല്ലാ വകുപ്പും നോക്കേണ്ടതുണ്ട്. അതിൻ്റെ സജീവമായ ശ്രമങ്ങൾക്കിടയിലാണ് ഇന്നിങ്ങോട്ട് വന്നത്. അതിനൊന്നും തണുപ്പാപ്പരോടുള്ള ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ ഇന്നലെ ശിവപുര ഉസ്താദിൻ്റെ സിയാർത്ഥം ചെയ്യാം എന്ന് കരുതി പോകുന്നതാണ്. എവിടാണ്, എപ്പോഴാണ് നമുക്ക് ഈ കാണാൻ കഴിയുമില്ലേ എന്നൊരു പിടുത്തില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക, അത്ര നമുക്ക് തെറ്റുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളെ ഇപ്പോൾ പൊരുത്തപ്പെട്ടവരെ ഭാഗ്യശാലികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ോടുകൂടിയുള്ള ദുരിതാശ്വാസം മൗനമാകട്ടെ. ഒരുപാട് ഉപദേശങ്ങൾ പറയാൻ അത് കേട്ടുപഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട കഴിവുകളായി ജീവിക്കാൻ നമുക്കെല്ലാമാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അൽ അസീം. അസ്തഗ്ഫിറുല്ലാഹ് അൽ അസീം. അസ്തഗ്ഫിറുല്ലാഹ്.
وسلم وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
يا لطيف
അയച്ചതും മറ്റുള്ളവർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ സൗഹൃദക്കാരും സൗഹൃദക്കാരും രോഗികളായ ആളുകളുണ്ട്. ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാര് കൂടിയിട്ട് അവര് ബഹുമാനപ്പെട്ട റിസോർട്ട് നമ്മുടെ കയ്യിൽ നാല് ഹത്തോ അതുപോലെ 200,000 ഡോളർ തരികയും ചെയ്തിട്ടുണ്ട്. ഉപവും അത് കബൂലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ തവാഗ് ബഹുമാനപ്പെട്ട സൈനികരുടെ ഹബറത്തിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വൃത്താക്കുമാരുടെയും ബാപ്പുമാരുടെയും കുടുംബക്കാരുടെയും അപകടത്തിലുള്ളവർ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ കേരളജീവഭാവം നൽകി കൊടുക്കുമാറാകട്ടെ. അടുത്ത സ്വരാത്ത് ദിവാളികളിലൊക്കെയാണ് നോമ്പ്. അടുത്ത സ്വരാത്ത് നമ്മളെ അടുത്തൊരു സഹോദരി ഒരു വയറു വേദന ഐക്യത്തിൻ്റെ വിഷമം സുഖക്കൈവിട്ടത് കുറച്ച് നേർച്ചയാക്കിയതാണ്. പരിപൂർണമായി നമ്മുടെ ഭാവം ശരിയാക്കി നമുക്ക് മാറാകട്ടെ. ഒരുപാട് ആളുകൾ മജ്ലിസിലേക്ക് നമ്മളായതല്ല ഈ മജ്ലിസ് അവിടുത്തെ പേരിലുള്ള മജ്ലിസ് അത് കഴുകി കൊടുക്കുകയും അതിന് കരുതി വരികയും അതിനുവേണ്ടി നിയന്ത്രണം ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭാവവും നമ്മെ ഏതായാലും എൻ്റെ വർഗത്ത് കൊണ്ട് ആഹ്ലാദങ്ങളും ഭാവം നമുക്ക് സലാമത്താക്കി തരുമാറാകട്ടെ. വിജയിതര കൂട്ടത്തിലും ഭാവത്തേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ അടുത്ത സലാത്ത് ഈ മാസം തന്നെ അഥവാ ഒക്ടോബറിൽ നിന്ന് 2 ശരിയായ കണക്കനുസരിച്ച് നമ്മുടെ സലാത്ത് കഴിഞ്ഞ ആഴ്ച നടത്തേണ്ടതാണ്. അതൊന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച പെരുന്നാളും യമദശരിക്കായതുകൊണ്ട് ഇങ്ങോട്ടാക്കിയതാണ്. അഥവാ ഈ സലാത്ത് കഴിഞ്ഞ മാസത്തെ സലാത്താണ് സെപ്റ്റംബറിലെ. അപ്പോൾ ഒക്ടോബറിൽ ഈ മാസത്തെ സലാത്ത് അഥവാ നമ്മൾ സാധാരണ നടക്കും പോലെ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച ഒക്ടോബർ 30 ഈ മാസം തന്നെ 30 വെള്ളിയാഴ്ച രാത്രിയിലാണ് ഉണ്ടാവും. ഇന്ന് നമുക്ക് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം എന്നെ ഹിന്ദുത്യാണ് തോഫിക്കുമാറും നമുക്കെല്ലാം കൈമാറാകട്ടെ. അതുപോലെ ഉസ്താദ് തങ്ങള് സജിത റാഫി തോക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ കൂടിയായ സൈഫുള്ള തങ്ങള് ബാബു അവർക്കൊക്കെ നമുക്കൊക്കെ ബാബു ഹൈറോ സുലഭമായി വളരെ വളരെ ദിവസ
ഹക്കോ തരികയും.